നമസ്കാരം, ആയുശ്രീയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രീല. മഴക്കാലത്ത് പനി, കഫക്കെട്ട് തുടങ്ങിയ രോഗങ്ങളൊക്കെ വരാതിരിക്കുവാനായി നമുക്ക് വീട്ടിൽ തന്നെ കരുതേണ്ട ചില ആയുർവേദ മരുന്നുകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഭാരതത്തിൻ്റെ തനത് വൈദ്യശാസ്ത്രമായ ആയുർവേദത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനും രോഗചികിത്സയ്ക്കുമായി ഒട്ടേറെ വിശിഷ്ട ഔഷധങ്ങളുണ്ട്. പെട്ടെന്ന് അസുഖം ഉണ്ടായാൽ വീട്ടിൽ കരുതാവുന്ന 10 ആയുർവേദ മരുന്നുകളെ നമുക്കിന്ന് പരിചയപ്പെടാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതും നമുക്ക് ഏറ്റവും സുപരിചിതവുമായ ഒന്നാണ് ദശമൂലാരിഷ്ടം. ജനങ്ങളുടെ ഇടയിൽ വളരെയേറെ പ്രചാരം നേടിയ ഒരൗഷധമാണിത്. ദശമൂലങ്ങൾ, മുന്തിരിങ്ങ, നെല്ലിക്ക, ചിറ്റമൃത്, ചന്ദനം തുടങ്ങിയ 60-ലധികം മരുന്നുകളുടെ യോഗമാണ് ദശമൂലാരിഷ്ടം. വായുക്ഷോഭം, ഛർദി, ക്ഷയം, അരുചി, ശരീരവേദന, മൂത്രരോഗങ്ങൾ, ബലക്കുറവ്, വന്ധ്യത തുടങ്ങി ഒട്ടേറെ രോഗാവസ്ഥകളിൽ ദശമൂലാരിഷ്ടം ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. രണ്ടാമതായി സാധാരണയായി ഉപയോഗിക്കാറുള്ള ഒരു ഔഷധമാണ് ജീരകാരിഷ്ടം. ജീരകം പ്രധാന ചേരുവയായ ജീരകാരിഷ്ടത്തിൽ ചുക്ക്, ജാതിക്ക, മുത്തങ്ങ, ഏലത്തരി തുടങ്ങി 12 മരുന്നുകൾ ചേർന്നിട്ടുണ്ട്. പ്രസവാനന്തരം സ്ത്രീകൾക്കുണ്ടാകുന്ന മിക്ക രോഗങ്ങളിലും പ്രസവരക്ഷാ ഔഷധമായും ഇത് ഉപയോഗിച്ചു വരുന്നു. ചുമ, ശ്വാസംമുട്ടൽ, ക്ഷയം, ഒച്ചയടപ്പ്, വായുക്ഷോഭം തുടങ്ങിയ രോഗങ്ങളിലും പ്രശസ്തമായ ഔഷധമാണിത്. പ്രസവാനന്തരം ദശമൂലാരിഷ്ടവും ജീരകാരിഷ്ടവും സമം ചേർത്ത് 30 മില്ലി വീതം ദിവസം രാവിലെയും വൈകുന്നേരവും ആഹാരശേഷം സേവിക്കുന്നത് പ്രസവശേഷം നഷ്ടപ്പെട്ട ഊർജം തിരിച്ചെടുക്കുവാൻ സഹായിക്കുന്നു. ചവനപ്രാശം എന്ന് കേൾക്കാത്തവർ തന്നെ ഉണ്ടാകില്ല. അത്രയേറെ പ്രസിദ്ധമായ ആയുർവേദ രസായന ഔഷധമാണ് ചവനപ്രാശം. നെല്ലിക്കയാണ് ചവനപ്രാശത്തിലെ മുഖ്യ ഘടകം. അതിനു പുറമെ 42 ഔഷധങ്ങളും എണ്ണ, നെയ്യ്, തേൻ, ശർക്കര എന്നിവയും ദശമൂലം, കുറുന്തോട്ടി വേര്, മുത്തങ്ങ തുടങ്ങിയ മരുന്നുകൾ കൊണ്ടു തയ്യാറാക്കിയ കഷായത്തിൽ ശർക്കര അലിയിച്ച് ചേർക്കുന്നു. കഷായം അരിച്ചെടുത്ത ശേഷം കുറുക്കി നൂൽ പാകത്തിലാകുമ്പോൾ കൂവപ്പൊടി, തിപ്പലി തുടങ്ങിയവയുടെ ചൂർണം ചേർക്കുന്നു. അതോടൊപ്പം വേവിച്ച് കുരുകളഞ്ഞ് എണ്ണയും നെയ്യും ചേർത്തരച്ച നെല്ലിക്കയും ചേർക്കുന്നു. ചൂടാറുമ്പോൾ തേൻ ചേർത്ത് ഇളക്കും. ഇങ്ങനെയാണ് ചവനപ്രാശം തയ്യാറാക്കുന്നത്. വാർദ്ധക്യം അകറ്റി യൗവനം നിലനിർത്തുവാൻ ചവനപ്രാശം വളരെ നല്ലതാണ്. കൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഈ ഔഷധം ഉപയോഗിച്ചു വരുന്നു. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലെല്ലാം കരുതേണ്ട ഒരു മരുന്നാണ് രാസ്നാദി ചൂർണം. കുളി കഴിഞ്ഞ് രാസ്നാദി ചൂർണം നെറുകയിൽ തിരുമുക എന്നത് മലയാളികളുടെ പണ്ടത്തെ ഒരു ശീലമായിരുന്നു. ചുവന്നരത്ത, അമുക്കുരം, ദേവദാരം, ചെന്നിനായകം, വയമ്പ്, കൊട്ടം തുടങ്ങിയ മരുന്നുകൾ സമം പൊടിച്ചാണ് രാസ്നാദി ചൂർണം തയ്യാറാക്കുന്നത്. തലവേദന, തൊണ്ടവേദന, സന്ധിവേദന തുടങ്ങിയ രോഗാവസ്ഥയിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുവാൻ പറ്റിയ മികച്ച ഒരു ചൂർണമാണ് രാസ്നാദി ചൂർണം. മറ്റൊരൌഷധമാണ് ഇളനീർ കുഴമ്പ്. കണ്ണിന് സുഖവും കുളിർമയും പ്രദാനം ചെയ്യുന്ന ഇളനീർ കുഴമ്പിൻ്റെ ഉപയോഗം കാഴ്ചശക്തി നിലനിർത്തുന്നതിനും തിമിരം, അർമ്മം തുടങ്ങിയ നേത്രരോഗങ്ങളെ തടയുന്നതിനും ഒരു പരിധിവരെ സഹായിക്കും. ഇളനീർ വെള്ളം, മരമഞ്ഞ തുലി, കടുക്ക, നെല്ലിക്ക, താനിക്ക, ഇരട്ടി മധുരം, തേൻ മുതലായ മരുന്നുകൾ ചേർത്താണ് ഇളനീർ കുഴമ്പിൻ്റെ നിർമ്മാണം. നിരന്തരമായി മൊബൈൽ ഫോണും കമ്പ്യൂട്ടറുകളുമൊക്കെ ഉപയോഗിക്കുന്നത് കണ്ണുകൾക്ക് വളരെ സ്ട്രെയിൻ ഉണ്ടാക്കുന്നതാണ്. ഇത്തരം സ്ട്രെയിൻ കുറയ്ക്കാൻ ഇളനീർ കുഴമ്പ് ഡോക്ടറുടെ നിർദ്ദേശത്തോടുകൂടി ഉപയോഗിക്കാവുന്നതാണ്. വായു ഗുളിക. കേരളീയർക്ക് ഏറ്റവും സുപരിചിതമായ ഒരു ഗുളികയാണ് വായു ഗുളിക. സ്വർണഭസ്മം, ഏലത്തരി, ഇലവങ്കം, ജീരകം തുടങ്ങി ഒട്ടനവധി ഔഷധങ്ങളുടെ ചേരുവയാണിത്. ചുമ, ഏമ്പക്കം, ശ്വാസമുട്ടൽ, അപസ്മാരം, നാഡീരോഗങ്ങൾ മുതലായ അനേക രോഗങ്ങളിൽ വായു ഗുളിക ഔഷധമായി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും സുപരിചിതമായ മറ്റൊരൌഷധമാണ് നീലിഭൃങ്കാദി കേരം. കേശ സംരക്ഷണത്തിന് തലയിൽ തേക്കുന്ന എണ്ണകളിൽ ഏറ്റവും പ്രധാനിയാണ് നീലഭൃങ്കാദി കേരം. മുടി കൊഴിച്ചിൽ, താരൻ, മുടി വട്ടത്തിൽ കുഴിഞ്ഞു പോകൽ, അകാല നര തുടങ്ങിയ അവസ്ഥകളിലൊക്കെ നീലഭൃങ്കാദി കേരം വളരെ പ്രയോജനം ചെയ്യും. മുടി സമൃദ്ധമായി വളരുന്നതിനോടൊപ്പം ഇതിൻ്റെ ഉപയോഗത്തിലൂടെ തലയ്ക്കും കണ്ണിനും കുളിർമ ലഭിക്കുകയും ചെയ്യും. അമരി വേര്, കഞ്ഞുണ്ണി നീര്, നെല്ലിക്കാ നീര്, ആട്ടിൻപാൽ, പശുവിൻപാൽ, എരുമപ്പാൽ, നാളികേരപ്പാൽ തുടങ്ങിയ ചേരുവകളാണ് നീലിഭൃങ്കാദി കേരം തയ്യാറാക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. അതുപോലെ വളരെ പ്രസിദ്ധമായ മറ്റൊരു എണ്ണയാണ് മുറിവെണ്ണ. മുറിവെണ്ണ എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് പ്രധാനമായും ഇത് മുറിവുകളിൽ ഉപയോഗിക്കുന്ന എണ്ണയാണ് എന്ന്.
നിസ്സാരമായ ചെറിയ മുറിവുകൾ മുതൽ അസ്ഥിഭംഗം, സന്ധിഭംഗം, തീപ്പൊള്ളൽ തുടങ്ങിയ തീവ്രമായ മുറിവുകളിൽ പോലും മുറിവെണ്ണയുടെ ഫലസിദ്ധി വളരെ പ്രസിദ്ധമാണ്. തീപ്പൊള്ളലിൽ പൊള്ളിയ ഉടൻ തന്നെ മുറിവെണ്ണ പുരട്ടിയാൽ പൊള്ളലിൻ്റെ ആഴം കുറയ്ക്കുവാൻ നമ്മെ സഹായിക്കും. ഏറെ ഫലപ്രദമായതിനാൽ ഏത് വീട്ടിലും കരുതി വയ്ക്കേണ്ട പ്രധാന ഔഷധമാണ് മുറിവെണ്ണ. ഉങ്ങിൻ വേര്, കറ്റാർവാഴ, മുരിങ്ങയില, ചുവന്നുള്ളി, മുരിക്കയില, വെറ്റില തുടങ്ങിയ മരുന്നുകൾ വെളിച്ചെണ്ണയിൽ ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കുന്നതാണ് മുറിവെണ്ണ. കൊട്ടൻ ചുക്കാദി തൈലവും വളരെ പ്രസിദ്ധമായ അതുപോലെ തന്നെ ഫലപ്രദമായ മറ്റൊരു തൈലമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ കൊട്ടം, ചുക്ക്, വയമ്പ്, മുരിങ്ങത്തൊലി, വെളുത്തുള്ളി തുടങ്ങിയ മരുന്നുകളാണ് ഈ തൈലത്തിൻ്റെ പ്രധാന ചേരുവകൾ. കേരളീയർ പണ്ട് മുതലേ വേദനകൾക്ക് ഉപയോഗിച്ചു വന്ന ഒരു തൈലമാണ് ഇത്. ഉഷ്ണവും തീക്ഷ്ണവും ഗുണങ്ങളുള്ള ഈ തൈലം വാദം കൊണ്ടുണ്ടാകുന്ന വേദനകൾക്കൊക്കെ ഉത്തമമാണ്. ചുമയ്ക്കും പനിക്കുമൊക്കെ വീട്ടിൽ കരുതേണ്ട മറ്റൊരൌഷധമാണ് താലീസ പത്രാദി വടകം. ജലദോഷം, തൊണ്ടവേദന, മൂക്കടപ്പ്, ഛർദി, ദഹനക്കേട് മുതലായവയ്ക്ക് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് ഇത്. ഗായകർ, പ്രഭാഷകർ, അധ്യാപകർ മുതലായവർക്കൊക്കെ കണ്ഠശുദ്ധി വരുത്തുവാൻ ഇത് വളരെ ഫലപ്രദമാണ്. താലീസ പത്രം, കുരുമുളക്, ചുക്ക്, കർപ്പൂരം, ഇലവങ്കത്തൊലി, ഏലത്തരി, തിപ്പലി, പഞ്ചസാര തുടങ്ങിയ ഔഷധങ്ങൾ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന ആയുർവേദ മരുന്നുകളാണ് ഇവയെല്ലാം. എന്നാൽ ഒരു ആയുർവേദ മരുന്നും കൃത്യമായ വൈദ്യനിർദ്ദേശം കൂടാതെ ഉപയോഗിക്കുവാൻ പാടില്ല. ഇത്തരം തെറ്റായ ഉപയോഗരീതി ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു വൈദ്യനിർദ്ദേശത്തോട് മാത്രം തുടങ്ങാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. നന്ദി.